അപ്പൊ ലിയോണ, റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തായാലും കുറെ ഓർമ്മകളിലൂടെ നമ്മളിപ്പോ ആദ്യത്തെ സിനിമ മുതൽ ഇങ്ങോട്ട് കുറെ ഓർമ്മകളിലൂടെ നമ്മള് സഞ്ചരിച്ചു. അടുത്ത ഒരു പോസ്റ്റ് ഇൻസ്റ്റയിൽ ഇങ്ങനെ കണ്ടു, അതായത് ഒരു ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ചിട്ട് ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു പോസ്റ്റ്. സോ യഥാർത്ഥത്തിൽ എന്താണത്? ഇത് എൻഡോമെട്രിയോസിസ് എന്ന് പറയും. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയം ഒരു ടിഷ്യൂ ആണ് നമ്മുടെ യൂട്രസിൽ. അത് ആവശ്യമുള്ള ടിഷ്യൂ ആണ്, പക്ഷെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് വരുന്നു. ഓക്കെ ഓക്കെ. അതാണ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസും അഡിനോമയോസിസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു, അതും അഗൈൻ വേറൊരു ടിഷ്യൂ. സോ ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ സ്ത്രീ ശരീരത്തിൽ നമുക്ക് ആർത്തവം ഉണ്ടാവുമ്പോൾ ഈ ബ്ലഡ് മൊത്തമായിട്ടും പുറത്തു പോവാതെ കളക്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് എവിടെയെങ്കിലും ക്ലോട്ട് ചെയ്ത് കിടക്കും, അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ യൂട്രസും ഓവറിയും തമ്മിലൊന്ന് ഒട്ടും അവിടെ, അത് ആ ബ്ലഡ് നിൽക്കുന്നുണ്ട്. അപ്പം അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതെന്തുകൊണ്ടാണ് വരണേന്ന് കണ്ടുപിടിച്ചിട്ടില്ല, ഇതിന് ക്യൂറും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഇതിന് കുറേ സിംപ്റ്റംസ് ഉണ്ട്. പക്ഷേ ഈ സിംപ്റ്റംസും വളരെ കോമൺ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ. ഓക്കെ. എനിക്കിപ്പോൾ മനസ്സിലായത്, എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിട്ട് ഞാനൊരു സർജറി ചെയ്തിരുന്നു. ഓക്കെ. അപ്പോൾ ആ സർജറിയിലൂടെയാണ് എനിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ സർജറി ചെയ്തില്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല. ഇത് സ്കാനില് വളരെ കൂടുതലായാൽ മാത്രമേ സ്കാനിൽ കാണുള്ളൂ, അതായത് ഇത് സ്പ്രെഡ് ആവും. ഓക്കെ ഓക്കെ. ഈ അഡേഷൻസ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സ്പ്രെഡ് ആവും. ഇതൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്ക് ഇതിന്റെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആവുമ്പോൾ മാത്രമേ നമ്മൾ സ്കാനിൽ കാണുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾ പല വർഷങ്ങൾ ഈ വേദന സഹിച്ച് ജീവിക്കുന്നുണ്ടാവും. ഓ, ഇപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ വളരെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പീരിയഡ്സ് പെയിൻ. പെയിൻ ഒക്കെ. അപ്പൊ എനിക്ക് കൊറേ വർഷങ്ങളായിട്ട് കഠിനമായിട്ടുള്ള വേദനയായിരുന്നു. പക്ഷെ ഇപ്പൊ വീട്ടിലെ അമ്മയുടെ അടുത്ത് പറഞ്ഞാലോ, ആരുടെ അടുത്ത് പറഞ്ഞ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞാലും പീരിയഡ്സ് അല്ലേ, അതിനിപ്പോ എന്താ എന്നെ കാട്ടിൽ പെയിൻ ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഹൗ മച്ച് ഇസ് ടു മച്ച് പെയിൻ എന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ശ്വാസിക്കാൻ അനുഭവിക്കുന്ന പെയിൻ ആയിരിക്കില്ല ഞാൻ അനുഭവിക്കില്ല, നമ്മുടെ ത്രെഷ്ഹോൾസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വളരെയധികം പെയിനും അതിൽ കുറേ സിംപ്റ്റംസ് ഉണ്ട്. ബ്ലോട്ടഡ് ആയിട്ട് ടമ്മി ഉണ്ടാവുക എപ്പോഴും രാത്രി. അപ്പോൾ അതിനും നമ്മൾ പറയും അസിഡിറ്റി, എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണ്, തീറ്റ കുറയ്ക്കുക, അല്ലെങ്കിൽ അസിഡിറ്റി ആണ്, ഗ്യാസ് ആണ്, ഈ ഇഞ്ചി വിഴുങ്ങ, ഈ പരിപാടിയൊക്കെ ഞാൻ വർഷങ്ങളോളം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചാലും എന്തുകൊണ്ട് രാത്രിയാവുമ്പോൾ വയറ് വീർത്തിരിക്കുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു സിംപ്റ്റം ആണെന്ന് ഈ സർജറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എൻഡോമെട്രിയോസിസ് ആണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അലോപ്പതിയിൽ വേറെ ക്യൂറൊന്നുമില്ല. അപ്പോൾ ഇവർ ഹോർമോൺ ടാബ്ലറ്റ്സ് തന്നു. ഈ ഹോർമോണൽ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂഡ് സ്വിങ്സും ഭയങ്കര നമ്മുടെ കൺട്രോളിൽ നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ മനസ്സില്ലാത്ത പോലത്തെ ഒരു സംഭവം. ഇതൊന്നും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ വർക്കിനെ ബാധിച്ചു തുടങ്ങി, എൻ്റെ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചു തുടങ്ങി ഇതൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയാനും എനിക്കൊന്നുമില്ല. ബിക്കോസ് ഞാൻ എന്താ പറയുക, ഞാൻ എന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന വേറെ ആളുടെ അടുത്ത് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 12th month സെറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് അത്ര അധികം ആക്ടേഴ്സ് ഉള്ളൊരു സെറ്റിൽ തന്നെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഹോർമോൺ ടാബ്ലറ്റ്സിൻ്റെ മേത്താണല്ലോ ഞാൻ ട്രിപ്പ് ചെയ്ത് തുടക്കാണല്ലോ. അപ്പം എനിക്ക് ഈ ആൾക്കാരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഇരിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഇരുന്നില്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിഷമാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാണ്ടിരിക്കും. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഹോർമോണൽ ടാബ്ലറ്റ്സിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആണ് ഡിപ്രഷൻ എന്നുള്ളത്. അപ്പോൾ അത് ഇച്ചിരി സീനായിരുന്നു. ആ സീനെന്നൊക്കെ ആ സമയത്ത് ലാലേട്ടനാണ്, ആക്ച്വലി ലാലേട്ടൻ അപ്പം എന്നെ റാമിന്റെ സെറ്റിൽ കണ്ടിട്ടുണ്ട്. റാമിന്റെ സെറ്റിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയിരുന്നു ഞാൻ 12th month സെറ്റിൽ. ലാലേട്ടനാണ് ചോദിച്ചത്. അപ്പൊ ലാലേട്ടൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ലാലേട്ടൻ എല്ലാരും ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്നു. അപ്പൊ എന്റെ ഈ സ്ട്രെസ് ഈറ്റിങ്ങും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കലും പരിപാടിയൊക്കെ മുപ്പര് നോട്ടീസ് ചെയ്യുന്നുണ്ട് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു ഇങ്ങനെയാണ്. അപ്പോൾ ഹോർമോണൽ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞു, ഇല്ല യു ഷുഡൻ ഹാവ് ഹോർമോണൽ ടാബ്ലറ്റ്സ് ഫോർ ദിസ്. അത് എന്താണ്, നമ്മൾ റൂട്ട് കോസ് കണ്ടുപിടിക്കണം, അതാണല്ലോ എന്ത് അസുഖത്തിൻ്റെയും മെയിൻ. അപ്പോൾ ലാലേട്ടൻ എന്നിട്ട് എന്നെ ഒരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തു. ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട് കൊച്ചിയിൽ, ആയുർവേദമാണ്, ഈ ഡോക്ടറൊന്ന് പോയി കാണൂ, ഷീ ഈസ് ബേസിക്കലി ടു റിസർച്ച്. ഓ, ഇപ്പോഴും ആയുർവേദത്തിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
ആ ഡോക്ടറിനെ ഒന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഹീ ഒള്ളിട്ടൊക്കെ അപ്പൊ ഞാനും ഇങ്ങനെ വിചാരിച്ചു ലാലേട്ടൻ പറഞ്ഞിട്ട് പിന്നെ മറക്കും പിന്നെ ഞാൻ ചോദിക്കണ്ട എന്നൊക്കെ വിചാരിച്ച രീതിയിൽ. പക്ഷെ ലാലേട്ടൻ ലാസ്റ്റ് ഡേ കറക്റ്റ് എന്നെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ആള് തന്നെ എടുത്ത് എന്നെ ഫോളോ അപ്പ് ചെയ്ത് 4 മണിക്ക് കൃത്യമായിട്ട് എത്തണം എന്ന് പറഞ്ഞ് എത്തിയോന്ന് വിളിച്ച് ചോദിച്ച് അങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ അയ്യോ ലാലേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യണ്ട, ഞാൻ പോയിക്കോളാം. അങ്ങനെ ഞാൻ പോയി കണ്ടു ഡോക്ടറെ, ഈ ഡോക്ടറെ ലക്ഷ്മി ഡോക്ടർ. അപ്പൊ ലക്ഷ്മി ഡോക്ടറെ ഞാൻ കണ്ടപ്പോഴാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എൻ്റെ ഹോൾ കേസ് പഠിച്ച് ലൈക് എൻ്റെ ലൈഫേ പെട്ടെന്നൊരു ദിവസമെല്ലാം മാറി. ഡോക്ടർ തന്നെ കുറെ റുട്ടീൻസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ലൈക് ഇത് പഠിപ്പിക്കാ പറഞ്ഞ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച്. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത് ചെയ്ത് ഓരോ പ്രാവശ്യം നമ്മൾ മെഡിസിൻസ് കഴിച്ചിട്ട് ബോഡിക്ക് എങ്ങനെ തോന്നുന്നു, മൂഡ് സ്വിങ്സ് എങ്ങനെയുണ്ട്, ഉറക്കം എങ്ങനെയുണ്ട്, ഡൈജഷൻ എങ്ങനെയുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ബോഡിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. അങ്ങനത്തെ ഒരു റുട്ടീൻ ഇപ്പോൾ എക്സാക്ട്ലി 1 വർഷമായി. ഇപ്പോൾ ലാസ്റ്റത്തെ സ്കാൻ ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക്, അപ്പൊ ഈ സ്കാൻ ചെയ്യുന്ന ഡോക്ടർ എന്റെ അന്ന് തൊട്ടിട്ട് സ്കാൻ ചെയ്യുന്നു, 2020 തൊട്ടിട്ട് എന്നെ സ്കാൻ ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഞാൻ ആ ഉണ്ട്, ഒരു ആയുർവേദം ചെയ്യുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ആ ഇപ്പോഴത്തെ യൂട്രസ് ലുക്സ് ലൈക്ക് ഒരു നോർമൽ സ്ത്രീയുടെ എന്താ പറയാ മെൻസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള അങ്ങനെയാ നോർമൽ ആയിട്ടായിരിക്കണേ, വേറെ യു കണ്ടിന്യൂ വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നൗ ഐ ഫീൽ ഹോപ്പ്ഫുൾ, അത് കാരണമാണ് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. ഇപ്പം ലിയോണ പറഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട് ആൻഡ് ചില ഇതേപോലെ ഒരുപാട് പേർക്ക് ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഓ ഇത് ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ജീവിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പുതിയൊരു എന്താ ഐ ഓപ്പൺ എന്ന് പറയുന്നില്ല, അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ഇങ്ങനെ ഞാൻ ഈ പോസ്റ്റ് ഇട്ട സമയത്തും ഐ റിമെമ്പർ സോ മെനി ഓഫ് ദം, അച്ഛനമ്മേനെ അറിയുന്ന കുറെ പേര് വിളിച്ചിട്ട് അയ്യോ എന്താ പറ്റിയ ലിയോണയ്ക്ക് ക്യാൻസർ ആണോ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള അലിഗേഷൻസ്, പലതരത്തിലുള്ള സംശയങ്ങൾ കുറെ പേർക്ക്. ഒന്നാമത് അറിയില്ല ഇത് എന്താ സംഭവം എന്ന് അറിയില്ല. നേരത്തെ പറഞ്ഞു നമ്മളെല്ലാരും ഇത് നോർമൽ ആണെന്ന് വിചാരിച്ചു, അത് വളരെ നോർമലൈസ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ആ പോസ്റ്റ് ഇട്ടേ പിന്നെ എന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 സ്ത്രീകൾ, എൻഡോമെട്രോസിസ് ഉള്ള 10 സ്ത്രീകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അവര് ടെല്ലിങ് ദാറ്റ് ചേച്ചി താങ്ക് യു, ഇതിനെ കുറിച്ച് എഴുതിയതിനെ താങ്ക് യു. ആർക്കും അറിയില്ല ഇതിനെ കുറിച്ച്, നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ഈ ഡെയിലി എന്ന് വെച്ചാൽ ഡെയിലി റുട്ടീനെ ഭയങ്കര ബാധിക്കുന്ന ഒരു സാധനമാണ്. എന്തായാലും ഇപ്പോ ലിയോണ ആ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ ബെറ്റർ ആയിട്ട് പഴയ ലിയോണയായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ആൻഡ് ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു.